വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ മണിക്കൂറുകളായി ശക്തമായ മഴ പെയ്യുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലത്തെ നൽകിയ മുന്നറിയിപ്പിൽ ഗ്രീൻ അലർട്ട് മാത്രം നൽകിയ ജില്ലകളിലാണ് ശക്തമായ മഴ എന്നതാണ് ശ്രദ്ധേയം. എറണാകുളത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തൃശൂരും ഇടുക്കിയിലും വ്യാപകമായ മഴയാണ്. നെടുങ്കണ്ടത്ത് മരം കടപുഴകി വീണ് വീട് തകർന്നു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ, ഡാനി പോൾ, പ്രിൻസ് മനോഭരത്, നിസാർ എന്നിവർ ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, ഈ മഴ മുന്നറിയിപ്പുകൾ തുടക്കത്തിലെ പാളുന്നു എന്നതിന്റെ സൂചനയാണോ ഇപ്പോഴുള്ളത്? ഗ്രീൻ അലർട്ട് മാത്രം പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴയാണല്ലോ പെയ്യുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നതിൽ കൃത്യമായ ജാഗ്രത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണിക്കുന്നില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇന്ന് രാവിലെ മുതൽ ശക്തമായി മധ്യകേരളത്തിൽ മഴ ലഭിക്കുന്നതിന്. കാരണം കഴിഞ്ഞ ദിവസത്തെ പാറ്റേൺ പ്രകാരം തന്നെ ഏകദേശം ഉറപ്പായിരുന്നു മധ്യകേരളത്തിൽ ഇന്ന് ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം. പക്ഷേ അത്തരത്തിൽ മധ്യകേരളത്തിൽ ഒരു ജാഗ്രത നൽകേണ്ട ഒരു മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചില്ല. ഇന്നലെയും മധ്യകേരളത്തിൽ ശക്തമായ മഴയായിരുന്നു. ഇന്ന് കൂടുതൽ വടക്കോട്ട് ചക്രവാത ചുഴി മാറുമ്പോൾ സ്വാഭാവികമായി കാറ്റിന്റെ ദിശ തെക്കോട്ട് മാറുകയും ആ ഭാഗത്ത് മഴ ഉണ്ടാവുകയും ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് മേഘാവൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മധ്യകേരളത്തിൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ രാവിലെ മുതൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ അത്തരമൊരു പ്രഖ്യാപനം, അതായത് ഗ്രീൻ അലർട്ട് മാത്രം, സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ മഴ ലഭിക്കുന്നത് ആ മഴ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ ജില്ലകളിൽ, അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ സാധാരണ മഴ മാത്രമേ പ്രവചിച്ചിരുന്നുള്ളൂ. ഇനി ഏതെങ്കിലും അപ്രതീക്ഷിത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ രാത്രി, കഴിഞ്ഞ 3 ദിവസവും രാത്രി 9 മണിക്കും 8 മണിക്കും എല്ലാം പ്രത്യേക ബുള്ളറ്റിൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇന്നലെ അത്തരത്തിൽ ഒരു പ്രത്യേക ബുള്ളറ്റിനും പുറത്തിറക്കിയിരുന്നില്ല. അത്തരത്തിൽ കരുതലെടുക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. കാരണം ചക്രവാത ചുഴി കർണാടക തീരത്തേക്ക് മാറി അവിടെ നിന്ന് ഇപ്പോൾ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മധ്യകേരളത്തിൻ്റെ ഭാഗത്തായിരുന്നു. കാരണം പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി ലഭിക്കുന്നുണ്ട്. മൺസൂൺ പ്രഖ്യാപിക്കുന്നതിനുള്ള ഏകദേശമുള്ള എല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതൽ എടുക്കേണ്ട ഒരു സമയമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു മുൻകരുതൽ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നില്ല. അത് അനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അത്തരത്തിലൊരു മുൻകരുതൽ മധ്യകേരളങ്ങളിൽ നൽകിയിരുന്നില്ല. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമായിരുന്നു ഇന്ന് അതിശക്തമായ മഴയെങ്കിലും പ്രവചിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ പാറ്റേൺ മറച്ചു നോക്കിയാൽ പോലും തൃശ്ശൂരിൽ ചാലക്കുടിയിലടക്കം റെഡ് അലർട്ടിന് സമാനമായ മഴ ലഭിച്ചിരുന്നു. എന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു അലംഭാവം അല്ലെങ്കിൽ മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ ഒരു വീഴ്ച പറ്റിയിരിക്കുന്നത്. എന്തായാലും 10 മണിക്ക് പുതിയ മഴ മുന്നറിയിപ്പുകൾ വരും. അതിലൊരു പക്ഷേ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും ലഭിക്കേണ്ട ആ സമയങ്ങളിൽ ലഭിക്കേണ്ട മഴ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് എറണാകുളത്ത് അടക്കം വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. എന്തായാലും ഈ അപ്രതീക്ഷിതമായ സാഹചര്യം ആയിരുന്നില്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ മുൻപെല്ലാം അപ്രതീക്ഷിതമായ ചെറുമേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം വെള്ളപ്പൊക്കം അടക്കം ഉണ്ടാകാൻ സാഹചര്യമുണ്ടായിരുന്നു. അത് പ്രവചനാതീതമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം പ്രവചനാതീതമായിരുന്നില്ല. കാരണം പാറ്റേൺ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിലടക്കം ജാഗ്രത നൽകാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഘടകം അല്ലെങ്കിൽ അത്തരത്തിലൊരു ജാഗ്രത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിലില്ല. എന്തായാലും മൺസൂൺ വരാൻ പോകുകയാണ്. കേരളം കഴിഞ്ഞ 4 വർഷത്തിലധികം ഈ മഴ ദുരിതങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രളയത്തിന് ശേഷം ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ അടക്കമുള്ള ദുരിതങ്ങൾ, എന്തായാലും ഈ രീതിയിൽ മൺസൂൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രവചനങ്ങൾ പാളുന്നു എന്നുള്ളൊരു വസ്തുതയും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. സരുൺ. ഉമേഷ് തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുകയാണ്. ഡാനി പോൾ, ഈ എറണാകുളത്തും അതുപോലെ തന്നെ എറണാകുളത്തിന്റെ ഈ കിഴക്കൻ മേഖലയിലുമൊക്കെ ശക്തമായ മഴ തുടരുന്നുണ്ടെന്നാണല്ലോ റിപ്പോർട്ട്. ഈ എറണാകുളം നഗരത്തിൽ വെള്ളം കയറി. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? സരു, ശക്തമായ മഴ ഇന്നലെ രാത്രി മുഴുവൻ തന്നെ എറണാകുളത്ത് ലഭിക്കുന്നുണ്ട്. ഇന്നലെ മഴ മാറി നിൽക്കുന്നൊരവസ്ഥ എപ്പോഴും ഉണ്ടായിരുന്നില്ല. രാത്രിയോടുകൂടി മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നഗരത്തിൽ വളരെയധികം
ദുരിതം അനുഭവിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറി. നഗരത്തിന്റെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന KSRTC ബസ് സ്റ്റാൻഡ്, കലൂർ സ്റ്റേഡിയം പരിസരം, പനമ്പിള്ളി നഗർ, ഇടപ്പള്ളി, MG റോഡ്, നഗരത്തിലെ പ്രധാന നിരത്തായ MG റോഡ് തുടങ്ങിയവിടങ്ങളിലെല്ലാം തന്നെയും വെള്ളക്കെട്ട് അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് തന്നെ എത്തിയിരുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം നഗരത്തിനകത്തുള്ള ജനവാസ കേന്ദ്രങ്ങളാണ്. കലൂരിലെ ജേർണലിസ്റ്റ് കോളനി അടക്കം ജഡ്ജസ് അവന്യൂ അടക്കമുള്ള മേഖലകളിലെ വെള്ളക്കെട്ടുകളാണ്. അപ്പോൾ ഇത് ഈ സമാനമായ രീതിയിൽ തന്നെയാണ് പലയിടത്തും തന്നെ ഒരു കാഴ്ച പോകുന്നത്. തൃപ്പൂണിത്തുറയിലും കളമശ്ശേരിയിലും ഫയർഫോഴ്സും പോലീസും ഇടപെട്ടുകൊണ്ട് കൂടുതൽ വെള്ളം കയറുന്ന സാധ്യതകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നുണ്ട്. കാരണം അവിടെയുള്ള സമീപത്തുള്ള തോടുകളും മറ്റും കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയിലേക്ക് തന്നെ വന്നിരുന്നു. തീർത്തും വലിയ ഒരു വർഷകാലത്തേക്ക് വന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളോട് താമസിക്കുന്നവരുടെ മൂന്നാമത്തെ വെള്ളക്കെട്ടാണത്. പെരക്കാർ മുഴുവൻ വെള്ളം, ഭക്ഷണം ഉണ്ടാക്കാനും പറ്റണില്ല, ഒരു സൗകര്യം ഇല്ല, വന്ന് പെട്ടുപോയി ഞങ്ങളുടെ പാടേക്കാണ്. വീട്ടമ്മ അവര് ദുരിതങ്ങൾ പറയുകയായിരുന്നു. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ മേഖലകളെല്ലാം തന്നെ പോകുന്നത്. ഇപ്പോൾ വീടിനകത്ത് വരെ വെള്ളം കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ രീതിയിലാണ് ഈ നഗരത്തിന്റെ പല മേഖലകളിലുമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ മേഖലകളിൽ നിന്ന് ഫയർഫോഴ്സ് ഇടപെട്ടുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. കാരണം അവിടെ വെള്ളക്കെട്ട് മാത്രമല്ല, അവിടെ സമീപത്ത് കൂടി ഒഴുകുന്ന വലിയ തോട്, അത് കരകവിഞ്ഞ വെള്ളം അകത്തേക്ക് കയറുകയും തുടർന്ന് മഴ രൂക്ഷമാവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലും സമാനമായ രീതിയിൽ തന്നെയാണ് പല കനാലുകളും കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലേക്ക്, നഗരത്തിലൂടെ കടന്നു പോകുന്ന പല കനാലുകളും ഈ രീതിയിലേക്ക് കരകവിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിക്കുക, കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നതാണ് ചെയ്യുന്നത്. അതോടൊപ്പം തൃക്കാക്കരയിലും മറ്റുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൻ്റെ ഒരു സാധ്യത വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. കീരേലി മല ഉൾപ്പെടെയുള്ളൊരു പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇപ്പോഴും ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടങ്ങളിൽ അടിയന്തര ഇടപെടലിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് വരുമ്പോഴേക്കും അവിടങ്ങളിലും വെള്ളം, മഴ ശക്തമായിട്ട് തന്നെ തുടരുന്നു. ഒപ്പം തന്നെ അവിടെ നീരൊഴുക്ക് ശക്തമാണ്. മലമ്പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ മണ്ണിടിച്ചിലൊരു സജീവ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടങ്ങളിലെല്ലാം ജാഗ്രത പുലർത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ സേന NDRFന്റെ സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും മഴയുടെ ഒരു മുന്നറിയിപ്പ്, നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ അപ്പോഴേക്കും മഴയുടെ ഒരു മുന്നറിയിപ്പ് എല്ലാം തന്നെ പിൻവലിച്ചിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അതിതീവ്ര മഴയ്ക്ക് തന്നെയുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ വലിയ മഴ ഇനിയും ശക്തമാകുമെന്ന് ഒരു വിലയിരുത്തലാണുള്ളത്. ഇപ്പോൾ കുറച്ച് ആശ്വാസം മഴയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ആകാശം മേഘാവൃതം തന്നെയാണ്, മഴ ശക്തിപ്പെടുമെന്നൊരു രീതി തന്നെയാണുള്ളത്. ജില്ലയിൽ പലയിടത്തും തന്നെ ഇതുപോലെ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്നവരാണ് പലരും തന്നെയും. തീരദേശ മേഖലകളിലേക്ക് ചൊല്ലുകയാണെങ്കിൽ അവിടെ ഈ കടലാക്രമണത്തിന്റെ തോത് അല്പം രൂക്ഷമാകുന്നുണ്ട്. സാധാരണ വെയിലേറ്റ സമയങ്ങളെക്കാളും കുറച്ചുകൂടി ശക്തമായ രീതിയിൽ തന്നെ തിരയടിച്ചിലുണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നു. ചെല്ലാനം പോലുള്ള മേഖലകളിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അവിടങ്ങളിൽ മതിയായ ദുരിതാശ്വാസ സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളടക്കം ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാത് ജില്ലകളിലെ പ്രദേശങ്ങളിലെ നോഡൽ ഓഫീസർമാരടക്കം നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളായി വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ട് സംഭവങ്ങൾ രൂക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നേരത്തെ നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആരംഭിച്ച ബ്രേക്ക് ത്രൂ പദ്ധതി പോലും, അതിൻ്റെ ഒരു സാധ്യത പോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ ഇത് കാണുന്നത് നഗരത്തിനകത്ത് തന്നെയുള്ള ഒരു വെള്ളക്കെട്ട കേന്ദ്രമാണ്. തൊട്ടടുത്താണ് മുഖ്യപാതകളടക്കം കടന്നു പോകുന്നത്. ഈ രീതിയിലേക്ക് നഗരത്തിനകത്ത് ജനവാസ കേന്ദ്രങ്ങളിലടക്കം വെള്ളം കയറുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ ഒരു രാത്രിയിലെ മഴ കൊണ്ട് തന്നെ എത്തിയിരിക്കുന്നു. ഡാനി, ഇപ്പോൾ നിൽക്കുന്ന ഈ മേഖലകളിൽ കഴിഞ്ഞ വർഷങ്ങളിലും വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളാണല്ലോ, അവിടെ ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊന്നും അധികൃതർ നടത്തിയിട്ടില്ലെന്ന് വേണമോ ഇപ്പോൾ കരുതാൻ? സരുൺ, ഇത് ഒരു കലൂരിലെ ജേർണലിസ്റ്റ് ജഡ്ജസ് അവന്യൂ റോഡിലുള്ള ഒരു കോളനിയാണ്. ഇവിടങ്ങളിലെ
സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലും എല്ലാം തന്നെയും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ഒഴിവാക്കാനുള്ള ചില ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുക, കനാലിൻ്റെ ഒരു ആഴം കൂട്ടുക തുടങ്ങിയ കാര്യങ്ങൾ, ഒരു വർഷകാല വരുന്നതിനെത്തുന്നതിന് മുന്നിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഒന്ന് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേക്കും വരുമ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെയും മഴ ശക്തിപ്പെട്ടു. എങ്കിൽ കൂടിയും പഴയ പോലെ തന്നെ ഉള്ളൊരു രൂക്ഷത ഇപ്പോഴും തന്നെയുണ്ട്. കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 2018, 2019, 2020, 2021 നല്ല പ്രളയമാണ് ഇവിടെ. ഞങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഫ്രിഡ്ജ് ഉൾപ്പെടെ മറിഞ്ഞു വീണുകൊണ്ടിട്ടാണ് ഫ്രിഡ്ജ് അങ്ങനത്തെ ഇതിൽ കയറ്റി വെച്ചേക്കണം. ഇവിടെ സരുൺ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ വീടിനകത്ത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീടിനകത്ത് ഈ രീതിയിൽ തന്നെ ഏതാണ്ട് കണങ്കാലിന് മുകളിലേക്ക് വെള്ളം, അതിനത്രയും വെള്ളം, ഫ്രിഡ്ജെല്ലാം തന്നെ ഇത് കയറ്റി വെച്ചു. നമ്മളിത് കാണുന്നത് ഒരു തീരദേശ മേഖല, നമ്മൾ ചെല്ലാനും പോലുള്ള മേഖലയിലെല്ലാം പോകുമ്പോൾ ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് പതിവാണ്. കാരണം അത് വെള്ളപ്പൊക്കം ഇടയ്ക്ക് തിരകയറ്റം എല്ലാം ഉണ്ടാകും. പക്ഷേ ഇത് നഗരത്തിനകത്തുള്ളൊരു പ്രദേശത്ത്, അതിനകത്ത് ഏറ്റവും നഗരഹൃദയം എന്ന് പറയാവുന്ന കലൂർ പോലുള്ള മേഖലകളിലെ പ്രദേശമാണ്. ഇതിനകത്ത് ഈ വെള്ളം നോക്കുക, വീടിനകത്ത് കയറി കിടക്കുന്നത്, ഇത്രയും വെള്ളം ഇതിനകത്ത് കയറുന്നൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അടുക്കളയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടെ ഇത്രയും വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ ജീവിതം പ്രതിസന്ധിയിൽ, വളരെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് എല്ലാ വർഷവും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പറയുന്നതല്ലേ, ഇതൊരു പ്രതിവിധിയാകുന്നില്ല. ഇല്ല, ഇത് വെള്ളം വരുമ്പോ ഇതുപോലെ വരുന്നുണ്ട്, നോക്കുന്നുണ്ടെന്നല്ലാതെ ഒരു ഇതിനൊരു പരിഹാരമാർഗം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു മഴ പെയ്യുമ്പോ തന്നെ ഞങ്ങള് ജഡ്ജസനിലുള്ള ആളുകള് ആദ്യം വേദിയും പിടിച്ചോണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരു മഴ പെയ്യുമ്പോ തന്നെ വെള്ളം നന്നായിട്ട് ഇങ്ങോട്ട് കയറി വരികയും ഞങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ ഒരേ പ്രാവശ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് കാണുന്നതെന്നാണ് മനസ്സിലാകാത്തത്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും കൗൺസിലർമാരും എല്ലാവരും മോട്ടോർ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഒരു ശാശ്വതമായ ഒരു പരിഹാരം ആർക്കും തരാൻ പറ്റില്ല. എല്ലാ ഗവൺമെന്റ് ഇതും സർക്കാരും മാറി മാറി വരുമ്പോഴും പറച്ചില് മാത്രമല്ലാതെ പ്രവർത്തനം ഇവിടെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോർ എല്ലാം കൊണ്ടുവന്ന് വലിയ മോട്ടോർ കൊണ്ടുവന്ന് അടിക്കുന്നത്, അതാണ് മോട്ടോർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ വെള്ളം അടിച്ചു മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കനാലിൽ വെള്ളം പൊങ്ങുമ്പോൾ ഇത് എങ്ങോട്ടാണ് അടിച്ചു മാറ്റുന്നത്? ഇപ്പൊ കേറി വരുന്ന ഒരു സർക്കാർ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് കാണേണ്ടത്. അത് ഇതുവരെയും ഒരു സർക്കാരിന് കാണാൻ സാധിച്ചിട്ടില്ല. സരുൺ, ഇവിടുത്തെ ദുരിതങ്ങൾ വിവരിക്കുകയായിരുന്നു വീട്ടമ്മ. ഇവിടെ സാധാരണഗതിയിൽ ഇവർ ചെയ്യുന്നത് ഇവിടുത്തെ ചെറിയ കനാലുകളിലേക്ക് വലിയ കൂടിയ പമ്പുകൾ വെക്കുകയും അതിനുശേഷം ആ വെള്ളം പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. അത് മറ്റു കനാലിലേക്ക് തള്ളും, പക്ഷേ അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രയോജനത്തിലേക്ക് വരുന്നില്ല. കാരണം തിരിച്ച് വീണ്ടും മറ്റ് ചെറു കനാലിലൂടെ ഇവിടങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു രീതി, വെറും താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ആ സ്ഥലം കൗൺസിലർ കൂടി ചേരുന്നു, വലിയ പരാതികൾ ഉയരുന്നു. എന്താണ് ഒരു സ്ഥിരം പരിഹാരമാകാത്തത്? ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് ഈ രണ്ട് മഴക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രദേശം മുഴുവൻ മുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രദേശം മാത്രം എന്ന് പറയാം. കലൂർ എന്റെ വീടിപ്പേൻ മുട്ടുവരെ നീന്തിയാണ് അവിടെ നിന്ന് ഇടം വരെ എത്തിയിരുന്നത്. കൗൺസിലറുടെ അവസ്ഥ അതാണ്, എന്റെ അവസ്ഥ അതാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇവരെ മാത്രം ഉൾപ്പെടുത്തിയൊരു വെള്ളക്കെട്ടെന്ന് പറയാൻ പറ്റില്ല. ഈ രണ്ട് മഴക്കും നമ്മുടെ കലൂർ പ്രദേശം മുഴുവൻ മുങ്ങിയിട്ടുണ്ട്. എല്ലാ മഴയ്ക്കും ഇത് തന്നെയാണ് കലൂർ പ്രദേശം മുങ്ങുന്നത്. നമ്മളും പതിവായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ പദ്ധതി കാര്യമായ ഗുണം ചെയ്തില്ല എന്ന് തന്നെയാണോ? ബ്രേക്ക് ത്രൂവിന്റെ വർക്കൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു പഠനം നടത്തണമെന്ന് നമ്മൾ കൗൺസിലിൽ വരെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജഡ്ജസ് അവന്യൂലെ വിഷയം നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ കഴിഞ്ഞു പോയാൽ പോരല്ലോ. അതിനെക്കുറിച്ച് മേയറുടെ അടുത്ത് ഇത് അറിയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ട് വേലിയേറ്റ സമയത്തും എപ്പോഴും ഒരുക്കി വെള്ളക്കെട്ടാണ്, ഒരു ഭയങ്കര ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു സ്ഥലമാണിത്. സരുൺ, കാര്യമായ ഒരു പരിഹാര നടപടികൾ, അത് അവർ കൗൺസിലറാണ് സ്ഥലം, അവർക്കും കൃത്യമായി ഇതിനെക്കുറിച്ചും വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഇത് സ്ഥിരമായി വേലിയേറ്റ സമയത്ത് പോലും വെള്ളം കയറുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഇവിടേക്ക് ഈ വെള്ളക്കെട്ട് വരുമ്പോൾ ഇതിനകത്ത് വീടിനകത്ത് വരെ വെള്ളം കയറുന്ന രീതിയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ 200 മീറ്റർ മാക്സിമം ഒരു അകലം മാത്രമേ ഉള്ളൂ പ്രധാന നിരത്തിലേക്ക്, കലൂർ ജംഗ്ഷനിലേക്ക്. അതിനകത്താണ് നമ്മൾ ഈ രീതിയിൽ കാണുന്ന ജനവാസ കേന്ദ്രങ്ങൾ അടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത്. ഇത് നഗരത്തിന്റെ ഇന്നത്തെ ഒരു ചിത്രം തന്നെയാണ്. പല ഭാഗങ്ങളിലേക്കും എം ജി റോഡിലേക്കും അടക്കം ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല വ്യാപാര സ്ഥാപനങ്ങളുടെയും പ്രവർത്തനമടക്കം പ്രതിസന്ധിയിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ഈ ദുരിതങ്ങൾ കൂടും. അപ്പോൾ ഇത്തരം ഈ കനാലുകൾ അതോടൊപ്പം തന്നെ ചേർന്നുള്ള
കോളനികൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് പോകാനായിട്ട് കൊച്ചി നഗരത്തിനും അതിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു മഴ കനക്കുമ്പോൾ പെട്ടെന്ന് മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് തന്നെ ഇപ്പോഴും കൊച്ചി നഗരം അതേ അവസ്ഥ തന്നെയാണ് തുടരുകയും ചെയ്യുന്നത്. സരുൺ ഡാനി തുടരുക. ഇനി വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ കൂടി അറിയാം. മനു ഭരതാണ് അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ചേർന്നത്. മനു, കണ്ണൂരിലും അതുപോലെ തന്നെ കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നല്ലോ. കണ്ണൂരിലൊക്കെ കനത്ത മഴയായിരുന്നു രാത്രി ഉണ്ടായിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് മഴയുടെ സാഹചര്യം? മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട്. പക്ഷേ ഈ ആകാശം മേഘാവൃതമാണ്, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ കനക്കുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ദൃശ്യമാകുന്നത്. പ്രധാനമായി കണ്ണൂരിനെ ഒക്കെ അലട്ടുന്ന ഒരു പ്രശ്നം ഈ പലയിടങ്ങളിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നതാണ്. കെട്ടിടങ്ങൾക്ക് മുകളിൽ മണ്ണിടിയുകയും അത്തരം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായൊരു പ്രശ്നമായിരിക്കുന്നത്. ഈ മാടായിൽ അവിടെ ഈ സുൽത്താൻ കനാലിൻ്റെ സംരക്ഷണ ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മഴയിൽ. അവിടെ വീടുകൾ, രണ്ട് വീടുകൾ അപകട ഭീഷണിയിലാണ്. അതുപോലെ തന്നെ അവിടുത്തെ റോഡ് തകർന്നിരിക്കുന്നു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ കെ എസ് ടി പി റോഡിനരികിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറി എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അഞ്ചരക്കണ്ടിയിൽ ഒരു വീടിന് മുകളിലേക്ക് മരം ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതുപോലെ മയിലും ഒരു വീടിൻ്റെ മതിൽ തകർന്നു വീണിട്ടുണ്ട്. ചപ്പാരപ്പടവിൽ ഒരു വീടിൻ്റെ മേൽക്കൂര തകർന്നിരിക്കുന്നു. പയ്യന്നൂർ കാനായിൽ അവിടെ കുന്നിടിഞ്ഞ് വീണ നാല് വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. പുത്തൂരിൽ ഒരു വീട് തകർന്നിട്ടുണ്ട്. പുതിയപറമ്പ് അലവിൽ റോട്ടിൽ തെങ്ങ് കടപുഴകി വീണിരിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ കണ്ണൂർ സൈനിക ആശുപത്രിക്ക് സമീപം അവിടെയും ഒരു മരം കടപുഴകി വീണു. പിന്നീട് അഗ്നിരക്ഷാ സേന എത്തി മുറിച്ചു മാറ്റി. കണ്ണൂരിലേക്കുള്ള ഗതാഗതം, കോഴിക്കോട് നിന്ന് ഉള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. അത് ഈ കൊയിലാണ്ടി ദേശീയപാതയിൽ അത് പൊയിൽക്കാവിൽ മരം വീണതിനെ തുടർന്നാണ് ഈ ഗതാഗതം തടസ്സപ്പെട്ടത്. അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഏതായാലും ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നത് ഇത്തരം മഴക്കെടുതികൾ നേരിടാൻ സുസജ്ജമാണ് എന്നതാണ്. പക്ഷേ ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് അത് ആ പ്രദേശത്തുള്ളവർ തന്നെ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണം. പെട്ടെന്ന് മാറി താമസിക്കാനും അപകടങ്ങളിൽ നിന്ന് ഒഴിയാനുമൊക്കെയുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. ഈ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിലുള്ള ആളുകളോട് ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും മഴ കനക്കും എന്ന സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ ദൃശ്യമാകുന്നത്. സരു, വടക്കൻ കേരളത്തിൽ രാത്രി കനത്ത മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. കണ്ണൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മരങ്ങൾ വ്യാപകമായി കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. മനോഭരതാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നു. പ്രിൻസ്, ഈ ഇടുക്കിയിൽ വ്യാപക മഴയാണോ ഇപ്പോഴും തുടരുന്നത്? അതേസമയം ഇന്നും പുലർച്ചെ മുതൽ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ലോ റേഞ്ചുകളെല്ലാം പരക്കെ മഴ ലഭിക്കുന്നു. ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായ മഴ ലഭിക്കുന്നു. ഇപ്പോൾ വലിയ തോതിൽ മഴയ്ക്ക് സമരമുണ്ടെങ്കിലും തുടർന്നും മഴ പെയ്യാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മഴയെ തുടർന്ന് ഇന്ന് പുലർച്ചെ 4 മണിയോടെ നെടുങ്കണ്ടത്തിന് സമീപം ബോധനകമ്മിയിൽ വീടിന് മുകളിലേക്ക് മഴ കടപുഴകി വീണിരുന്നു. ബോധനകമ്മി സ്വദേശിയായ പുതുക്കൽ സുരേഷിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഈ സമയത്ത് വീട്ടുകാർക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 1 മണിക്കൂറോളം ഇവർ ഈ വീടിനുള്ളിൽ കുടുങ്ങി കിടന്നു. ഈ മരം മുറിച്ചു മാറ്റുന്ന ആവശ്യപ്പെട്ട മുൻപ് ഇവർ കെ എസ് ഇ ബി അടക്കമുള്ള അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടായതൊരു ആശയം പോയിരുന്നുണ്ട്. അതേസമയം മറ്റ് അനുഷ്ഠാനങ്ങളൊന്നും ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടുക്കിയിലെ പ്രധാന ഡാമുകൾ ഇടുക്കി പുലത്തുകയറ അടക്കമുള്ള ഡാമുകളുടെ ജലനിരപ്പ് കാര്യമായ തോതിലില്ല എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ്. ഒപ്പം പക്ഷേ ഇപ്പോഴത്തെ തുടർന്ന ചെറു ചെറിയ ഡാമുകളായ കല്ലാർകുട്ടി തുടങ്ങിയ ഡാമുകളിൽ ചെറിയ പുതിയതായിട്ട് സാധ്യതയുണ്ട്. അപ്പം മണ്ണിടിച്ചിൽ തുടങ്ങിയ സാധ്യതയുള്ളതിനാൽ ഇതിനകത്തുകൂടെ ശക്തമായ മുൻകരുതൽ സ്വീകരിക്കണമെന്നാണ് അതിനകത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ ലോ റേഞ്ചിലും ഹൈറേഞ്ചിലും അടക്കം വ്യാപക മഴയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഡാമുകളിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരാത്തത് ഒരു ആശ്വാസകരമായ കാര്യമാണ്.